ആത്മീയമായ ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ മുഖേനയുള്ള ചികിത്സ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആകളിലൂടെ, ദിക്റുകളിലൂടെ, അവക്കാണല്ലോ രോഗത്തിന്റെ ശമനം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ആ നിലക്കുള്ള മന്ത്രങ്ങൾ, ഇതൊക്കെ ഇസ്ലാം നമുക്ക് അനുവദിച്ചിരുന്നതാണ്. അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നിട്ടുള്ള ധാരാളക്കണക്കിന് ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളുണ്ട്, മന്ത്രങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സക്കാണ്. അതിലൂടെ രോഗശമനത്തെ നമ്മൾ തേടുകയും ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ നിലക്കുള്ള ആത്മീയമായ ചികിത്സ എന്ന് നമ്മൾ പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ രോഗികൾക്ക് മന്ത്രിക്കാവുന്ന അധ്യായമാണ്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് തുടങ്ങുന്ന കൊച്ചു സൂറത്ത്, അതുപോലെ തന്നെ മുഅവ്വറത്തൈൻ എന്നറിയപ്പെടുന്ന ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഈ സൂറത്തുകളൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രോഗിയാകുന്ന വേളയിൽ സ്വന്തം തന്നെയും ഇവ മുഖേന മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദസ്തക നഫസ അലാ നഫ്സിഹി ബിൽ മുഅവ്വദാത് വമസഹ അൻഹു ബിയദിഹി ഫലമ്മ ഇസ്തക വജ്ഉഹു അല്ലദീ തൂഫിയ ഫീഹി كنت انفث عليه بالمعوذات التي كان ينفث وامسح بيد النبي صلى الله عليه وسلم صحيح البخاري لم അതുപോലെ തന്നെ മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നുണ്ട്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു, ഇദസ്തകാ അവിടത്തേക്ക് അസുഖം വന്നാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ, നമുക്കാർക്കും ഒരു പരിചയമല്ല, പല ആളുകളും വിചാരിച്ചത് അങ്ങനെയുള്ള മന്ത്രിക്കണ പരിപാടിയൊന്നും നമുക്കില്ലാനാ. ഈ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് വാദം പിടിച്ച മന്ത്രങ്ങളുണ്ട്, ആ മന്ത്രവാദം, അതുപോലെയുള്ള തെറ്റായ കുറെ രൂപങ്ങളുണ്ട്, അതൊക്കെ ഇല്ല എന്ന് വിചാരിച്ചപ്പോ ഉള്ളത് പോലും പലരും ഇല്ല എന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം വന്നു കഴിഞ്ഞാൽ നഫസ അലാ നഫ്സിഹി തന്റെ ശരീരത്തിൽ തന്നെ മുഅവ്വദാത്തുകൾ ഓതിക്കൊണ്ട് ദേഹത്തിൽ ഊതുകയും വമസഹ അൻഹു ബിയദിഹി അവിടുത്തെ കൈകൊണ്ട് തടവുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന മറ്റു മരുന്നുകളുടെ ചികിത്സയോടൊപ്പം ഭൗതിക ചികിത്സയുടെ കൂടെ തന്നെ നമുക്ക് നിർവഹിക്കാവുന്ന ആത്മീയമായ നിലക്കുള്ള ചികിത്സയാണിത്. അസുഖമുണ്ടായി കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു ഓടുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓടുന്നു, ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓടുന്നു, എന്നിട്ട് കൈകളിൽ ഊതിയിട്ട് ആ കൈ കൊണ്ട് ശരീരം കൊണ്ട് ശരീരത്തിൽ മുഴുവനും തടവുന്നു. ഇതവിടുത്തെ പതിവായിരുന്നു എന്ന് മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു. എന്നിട്ടോ ഫലമ്മസ്തക വജ്ഉഹു അല്ലദീ തൂഫിയ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിൽ കലാശിച്ച വേദന മുഖേന അവിടുന്ന് വിഷമിച്ചപ്പോൾ അവിടുത്തേക്ക് വളരെ അനാരോഗ്യം ബാധിച്ച നേരത്ത് ഇത് പാരായണം ചെയ്യാനും ഈ രൂപത്തിൽ പ്രവർത്തിക്കാനും ഒക്കെ കഴിയാത്ത, അത്രത്തോളം ആരോഗ്യം വഷളായി കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിനോടടുത്ത സമയത്ത് അപ്പോഴും ഇത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചൊല്ലാനുള്ള ആരോഗ്യമില്ലെങ്കിലും ഉമ്മ പറയുകയാണ്, മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യ പറയുകയാണ്, കുന്തു അൻഫുസു അലൈ, ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഈ സൂറത്തുകൾ ഓതിയിരുന്നത് ബിൽ മുഅവ്വദാത്തില്ലതി കാന യൻഫുസു, അവിടുന്ന് ഓതിയാറുണ്ടായിരുന്ന, അവിടുന്ന് ചൊല്ലി ഊതാറുണ്ടായിരുന്ന മുഅവ്വദാത്തുകൾ ഞാൻ ചൊല്ലി ഊതിയിരുന്നു. എന്നിട്ടോ വാംസഹു ബിയദിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ,
എന്റെ കൈകൊണ്ടല്ല ഞാൻ തടവിയിരുന്നത്, നബി തങ്ങളുടെ കൈകൊണ്ട് തന്നെയാണ് ഞാൻ തടവൽ നടത്തിയിരുന്നത്. കാരണം ലിബറക്കത്തിഹാ, അവിടുത്തെ കൈകളുടെ ബറക്കത്ത് എന്റെ കൈകൾക്കില്ലല്ലോ. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, ഇതൊക്കെ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ കാണ് ഊരും. ഊതിയിട്ട് അള്ളാന്റെ റസൂലിന്റെ കൈ കൊണ്ട് റസൂലുള്ളാന്റെ ശരീരത്തിൽ ഇങ്ങനെ തടവും. കാരണം മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൈകളേക്കാൾ ബർക്കത്തുള്ളത്, പ്രത്യേകതയുള്ളത്, പ്രാധാന്യമുള്ളത് ആരുടെ കൈകൾക്കാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈക്കാണ് ബർക്കത്തുള്ളത്. അതുകൊണ്ട് ഓത്ത് ഞാൻ നിർവഹിക്കും, ഊത്തും ഞാൻ നിർവഹിക്കും, എന്നാൽ തടവുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളെ കൊണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അപ്പൊ നമുക്കും ഇത് നിർവഹിക്കാവുന്നതാണ്. രോഗം വന്നു കഴിഞ്ഞാൽ നാം സ്വയം തന്നെ ചെയ്യുക, നാം സ്വയം ചെയ്യുക, ഇതൊക്കെ നടപ്പിൽ വരുത്തേണ്ട സംഗതികളാണ്. സമൂഹത്തിൽ നിന്ന് എടുത്തുപോയി കഴിഞ്ഞ കാര്യങ്ങളാണ്. രോഗം വരുമ്പോ, വേദന വരുമ്പോ, അത് പനിയായാലും തലവേദനയായാലും ഏത് അസുഖങ്ങളാണെങ്കിലും സൂറത്തുൽ ഇഖ്ലാസും അവ്വദതൈനിയും ഓതിക്കൊണ്ട് ഊതി ശരീരത്തിൽ തടവാം. ഇനി അതിനൊന്നും കഴിയാത്ത നിലക്ക് വളരെ പ്രയാസത്തിലാണെങ്കിൽ അത് നമ്മുടെ ഭാര്യക്ക് നമുക്ക് വേണ്ടി നിർവഹിക്കാം, നമ്മുടെ ഭാര്യക്ക് വേണ്ടി ഭർത്താവിന് ചെയ്തു കൊടുക്കാം, മക്കൾക്ക് വേണ്ടി ഉമ്മാക്കോ ഉപ്പാക്കോ ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി അയാൾക്കത് നിർവഹിക്കാൻ സാധ്യമാകാതെ വരുന്ന ഘട്ടത്തിൽ മറ്റുള്ളവർക്കും അങ്ങനെ മന്ത്രം നിർവഹിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ആത്മീയമായ ചികിത്സയുടെ രൂപത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്.